Hello dears, welcome back to a new video. In this video, we will be able to do a little bit of 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 Nokinikina, the shale aricanum number, stem of the end of the Pinada Matrala and Eplum Paranoricari and a number stem propagation at Kumbo, at least to an ally nodes angulum or lori stem medica shradikia, the Matrala, number Murukimbo or no node in de Avadachi Murchivana, number Nada Nata Pinna Rosa Valarti Paraja Pedanore, Eplum Paranori cliche words and Nana Rosa stems Kutia Matra Pedicula, Bakin the Jaydalum Pedicunaka. അവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഇത് ഞാൻ രണ്ട് മീഡിയത്തിലും കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു ജസ്റ്റ് ഒരു കൗതുകം എത്രത്തോളം ഒരു വേര് വളരും 1 മന്തിനുള്ളിൽ എത്രത്തോളം വേര് ഇതിനെ വളരും എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ചെറിയൊരു എക്സ്പെരിമെന്റ് മാത്രമാണ് അപ്പോൾ സ്റ്റെം എല്ലാം മുറിച്ചിട്ടുണ്ട് ഞാൻ ഇതിനെ കുത്താൻ പോവാണ് ഒന്ന് ചട്ടിയിലും കുത്തുന്നുണ്ട് മറ്റേത് വെള്ളത്തിലും വെറുതെ ഇടുവാണ് പിന്നെ വെള്ളത്തിൽ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു 2 days കൂടുമ്പോൾ വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കുക കാരണം വെള്ളത്തിലുള്ള ഓക്സിജൻ ആണ് നമ്മുടെ ഈ വെള്ളത്തിലിടുന്ന സ്റ്റെം വേരി പിടിപ്പിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ അതിന്റെ ഓക്സിജൻ കണ്ടന്റ് പോയാൽ നമ്മുടെ സ്റ്റെം താഴ്ഭാഗത്ത് വെച്ച് ചീയാൻ തുടങ്ങും ഒന്ന് അത് ഒഴിവാക്കാൻ പിന്നെ നമ്മൾ അധികം നാൾ വെള്ളം ഇരുന്നാൽ അതിൽ എന്താ പറയാ നമ്മുടെ ഈ കൊതുക് വന്ന് മുട്ടയിടും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് എപ്പോഴും 2 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റണം എന്ന് ഞാൻ പറയുന്നത് ചട്ടിയിലൊന്നും നനയാൻ വേണ്ടി മാത്രം വെള്ളം കൊടുക്കുക അധികം ആയാലും അതും ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് 1 മന്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ 1 മന്ത് കഴിഞ്ഞിരിക്കുന്നു അതിൽ വേറെ സ്റ്റെംസ് ഒക്കെ ഉണ്ട് നമ്മുടെ മേഘാഷാബുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ലേ ആ സ്റ്റെംസ് ആണ് അത് ചട്ടിയിൽ കുത്തിയത് ഒന്ന് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു ബാക്കപ്പായിട്ട് നമ്മൾ വെച്ച സ്റ്റെംസ് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫോക്കസ് വരുന്നില്ല ഒരു മിനിറ്റ് നമുക്ക് ഞാൻ ഫോക്കസ് റെഡി ആക്കട്ടെ ഇപ്പോഴും കിട്ടുന്നില്ല ചെറുതായിട്ട് മാത്രമാണ് ഒരു റൂട്ട് വന്നിട്ടുള്ളത് ഇപ്പം ഇത് കണ്ടോ ചെറിയ വൈറ്റ് പൊട്ട് കണ്ടോ അതൊക്കെ നമ്മുടെ റൂട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിലും വേണമെങ്കിൽ ചട്ടിയിൽ നടാം അല്ലെങ്കിൽ കുറച്ചുകൂടി കാത്തിരുന്ന് പിന്നെയും വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ലൊരു റൂട്ട് ഗ്രോത്ത് വന്നിട്ട് വേണമെങ്കിലും നമുക്ക് ചട്ടിയിൽ നടാം ഈ സ്റ്റേജിലാണെങ്കിലും നമുക്ക് ചട്ടിയിൽ നട്ടാൽ നമുക്ക് പ്ലാന്റ് പിടിച്ച് കിട്ടും നമുക്കിനി മറ്റേതൊന്നും പൊക്കി നോക്കാം അത് പൊക്കാൻ പറ്റുന്നില്ല റൂട്ട് നല്ലോണം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ദാ റൂട്ട് വന്നിട്ടുണ്ട് ഒരു വെളുത്ത കണ്ടോ നിങ്ങൾ റൂട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നേരത്തെ ആ ചെറിയ പൊടി ആയതുകൊണ്ടായിരിക്കും കാണാൻ പറ്റാത്തത് ഇതിപ്പോൾ നല്ലോണം ഫോക്കസ് ആവുന്നുണ്ട് ഇപ്പോൾ ഈ ചട്ടിയിലും റൂട്ട് വന്നിട്ടുണ്ട് കുറേ കൂടി ഗ്രോത്ത് നമുക്ക് വന്നത് മണ്ണിൽ നട്ടതിനാണ് ഗ്രോത്ത് വന്നത് റോസിൻ്റെ കേസസിലാണെങ്കിൽ ജസ്റ്റ് ആ റൂട്ട് കിട്ടുന്ന വരെയാണ് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടോ മേഘാഷാബുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച സ്റ്റെംസാണ് അതിൽ എല്ലാത്തിലും റൂട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ റോസ് സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്യാത്ത ആൾക്കാർ എപ്പോഴും ആ ക്ലീഷേ ഡയലോഗ് പറയുന്ന ആൾക്കാർ വാട്ടർ പ്രൊപ്പഗേഷൻ കൂടി നോക്കുക അപ്പോൾ വാട്ടർ പ്രൊപ്പഗേഷൻ ആകുമ്പോൾ നമുക്ക് റൂട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഞാൻ എൻ്റെ സ്റ്റെമ്മിൽ നിന്നും ഞാൻ ഇതുവരെ ഒരു റൂട്ടിംഗ് ഹോർമോൺ യൂസ് ചെയ്തിട്ടില്ല അതുപോലെ നിങ്ങൾ ഷേഡിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല വെയിലത്ത് വെച്ചാലും പ്രോപ്പർ വാട്ടറിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു സ്റ്റെമ്മും നമുക്ക് പിടിച്ച് കിട്ടും റോസിന് അതിൻ്റേതായിട്ടൊരു റൂട്ടിംഗ് എബിലിറ്റി ഉണ്ട് അപ്പോൾ അതിനൊരു റൂട്ട് ഹോർമോണിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പിന്നെ ചെയ്യുന്നവർ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ വേറെ പുതിയ മേടിച്ച റോസസിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് ടേക്ക് കെയർ ബൈ